കോഴിക്കോട് ബേപ്പൂർ ഐടിഐയുടെ പ്രവർത്തനം തോണിച്ചിറയിലെ പുതിയ കെട്ടിടത്തിലേക്ക് ഭാഗികമായി മാറ്റിയതോടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. രണ്ടാഴ്ചയോളമായി ശുദ്ധജലം ലഭിക്കാത്തതിനാൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ശൗചാലയങ്ങൾ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ജനുവരി 17-നാണ് തോണിച്ചിറയിലെ പുതിയ കെട്ടിടത്തിലേക്ക് ബേപ്പൂർ ഐടിഐയുടെ ഭാഗിക പ്രവർത്തനം മാറ്റുന്നത്. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാതെയായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം. കുട്ടികൾക്ക് ശൗചാലയത്തിൽ ഉപയോഗിക്കാനടക്കം ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ. കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഗേൾസിനാണ് ഇഷ്യൂസ് വരുന്നത്. ഒന്നാമത് ഗേൾസിന് നോർമലി പീരിയഡ്സിൻ്റെ ഇഷ്യൂസ് ഒക്കെ അറിയാലോ. അപ്പം വെള്ളത്തിന് ഞങ്ങൾ കുറേ കഴിഞ്ഞ ക്ലാസ് തൊട്ട് ഞങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഒരു സ്റ്റുഡൻറ്റിന് വന്നപ്പം തന്നെ അംഗനവാടിയിലാണ് പോയത്. അവർ വയ്യാത്തൊരവസ്ഥയിൽ നടന്ന് അവിടെ വരെ പോയി തിരിച്ചിങ്ങോട്ട് വന്ന് ഈ വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം. പിന്നെ അതുപോലെ ഈ ഒരു ഇതിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഞങ്ങളുടെ ഹൈജീൻ്റെ കാര്യത്തിൽ എന്താ ഒരു ഉറപ്പുള്ളത്. കാരണം വെച്ചാൽ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഭയങ്കര രൂക്ഷമായ സ്മെല്ലായിരുന്നു. നേരത്തെയൊക്കെ ഞങ്ങൾ പോയപ്പം ആ ഒരു സ്മെല്ലുള്ള ഒരു വെള്ളം ഞങ്ങൾ എങ്ങനെയാണൊന്ന് യൂസ് ചെയ്യുക. ബാത്റൂം യൂസിനാണെങ്കിലും അങ്ങനെ ഒരു ആവശ്യത്തിനായാലും കൈ കഴുകാനായാലും ആ ഒരു വെള്ളത്തിൽ കൈ കഴുകിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു വെള്ളമാണ് ഞങ്ങൾ ബാത്റൂമിൽ യൂസ് ചെയ്യേണ്ടത്. പ്രിൻസിപ്പലിനോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ഞങ്ങൾക്ക് ഇനി അത് മാറ്റി തന്നാലേ ക്ലാസ് കയറുള്ളൂ എന്നുള്ളൊരു പരാതി കൊടുത്ത് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് ക്ലാസ്. പിന്നെ അതുപോലെ ഞങ്ങൾ രാവിലെ 8 മണിക്ക് വരുന്ന കുട്ടികളാണ്. ഇവിടെ 8 മണിക്ക് എത്താണ്. രാവിലെ 6 മണി ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതാണ്. അപ്പോൾ എങ്ങനെ ആയാലും ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം ഇവിടെ വെള്ളമില്ലാതെ ആകുമ്പോൾ ഒന്നും നടക്കില്ല. പിന്നെ ആ വെള്ളമൊക്കെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് എന്താ വരിക തന്നെ പറയാൻ പറ്റില്ല. സ്ഥാപനത്തിലേക്കുള്ള ടാങ്ക് എത്തിക്കാൻ വൈകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. വെള്ളമെത്തിയില്ലെങ്കിൽ പഠനം ഓൺലൈൻ ആക്കേണ്ടി വരുമെന്നും ഇത് കുട്ടികളുടെ പ്രാക്ടിക്കൽ പഠനത്തെ ബാധിക്കുമെന്നും അധ്യാപകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം ആരംഭിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.